ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ എലാസ്റ്റിക് ത്രെഡില്ലേ, അതെങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡില് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിക്ക് നമ്മൾ ഈ ഒരു റോള് പോലെയാണ് എലാസ്റ്റിക് കിട്ടുന്നത്. നമ്മൾ ത്രെഡ് ഹൗസിൽ പിന്നെ അവന്ന് എലാസ്റ്റിക് ത്രെഡ് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മളെ ഗേസിലേക്ക്, ബോബിൻ ഗേസിലേക്ക് പിന്നെ എലാസ്റ്റിക് ഒന്ന് ലോഡ് ചെയ്യുക. ആ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, വലിച്ചു പിടിച്ച് പിന്നെ ലോഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അത് ഗേസിലേക്ക് നമ്മളത് സാധാരണ നൂലിലും കയറ്റി കഴിഞ്ഞാൽ ഗേസിലേക്ക് വെക്കത്തില്ലേ, അതുപോലെ തന്നെ വെക്കുക. പിന്നെ ആ ഗേസിലൊരു ചെറിയൊരു സ്ക്രൂ ഇല്ലേ, അതൊന്ന് ലൂസാക്കിയിട്ട് വേണം അതിലേക്ക് പിന്നെ കയറ്റി വെക്കാൻ. പിന്നെ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്, വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് മാത്രം ഞാൻ സ്ലീവ് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റിത്തന്റെ ഇതെല്ലാം ചെയ്യുന്നതാണ്. അതിന് പിന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം അത് എടുത്ത് പിന്നെ ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നല്ല ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ വെച്ച് നല്ല ഭാഗം നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ട്രൈറ്റായിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുപോലെ ചെയ്താൽ തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും. പിന്നെ ഇതിന് നല്ല പണിയൊന്നും ഇല്ല കേട്ടോ, നമ്മളൊന്ന് ഫസ്റ്റ് ടൈക്ക് തന്നെ ശരിയാവും കേട്ടോ. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അത് ഒരു റഫിൾസ് വരുന്ന പോലെ ഇല്ലേ, അത് പിന്നെ മുകളിൽ നൂല് വരും, താഴെയാണ് എലാസ്റ്റിക് വരുത്ത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ ഓരോരോ ലെയറും സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ക്ലോത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് അത് നമ്മൾ എൻഡ് എത്തുമ്പോഴത്തേക്ക് തന്നെ ഫോട്ടോ തിരിച്ച് പിന്നെ മാറ്റി പിടിക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതാ ഇവിടെ എൻഡിലെത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി വെച്ചിട്ട് പിന്നെ ബാക്കോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 3-4 ലൈന് ഞാൻ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7 ലൈനട്ടും ഞാൻ ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ, എണ്ണമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് വരുത്ത്. താഴ്ഭാഗവും മേൽഭാഗവും നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ആ സ്ലീവിൻ്റെ എൻഡ് ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോഡി പാർട്ടിൽ പിന്നെ ബാക്ക് സൈഡ് അങ്ങനെ പല ഇതിലും നിങ്ങൾ ഐഡിയ പോലെ മോഡലിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. പിന്നെ ഇത് പിന്നെ ലാസ്റ്റ് സ്ലീവ് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ എലാസ്റ്റിക് രണ്ടും പിന്നെ ഒരുപോലെ വെച്ചിട്ട് ഷേപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ രണ്ട് സ്ലീവും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ സ്ലീവിൻ്റെ ക്ലോത്തിന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഒരു 7 ഇഞ്ച് ക്ലോത്ത് എടുത്ത് കുറച്ചധികം വെടുത്തലെടുത്തിട്ട് കപ്പ് പോലെ വെക്കലില്ലേ, അതുപോലെ വെച്ചിട്ടും പിന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, നല്ല വെളിഞ്ഞ് നിൽക്കും, കുറച്ചും കൂടി പ്ലേറ്റെല്ലാം കിട്ടും. ഇതിപ്പോൾ ഞാൻ ക്ലോത്തിന് തന്നെ അവിടെ പീസൊന്നും കൊടുക്കാണ്ട് ചെയ്തു തന്നെട്ടോ. ഫൈനലി നമ്മൾ സ്ലീവ് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കട്ടെ, കമൻ്റ് ചെയ്യട്ടോ. ഇനിയും നല്ലൊരു സ്ലീവ് ഡിസൈനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.